ആ നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് തന്നെ ലൈവ് പിക്സലിൻ്റെ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് അക്കിൻ എന്ന ജർമ്മൻ ഫിലിം മേക്കറെ ബേസ് ചെയ്തിട്ടാണ് ആ ജർമ്മൻ ഫിലിം മേക്കറുടെ ഒരു ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ അതിന് കണ്ടത് ഈ ടർക്കിഷ് കുടിയേറ്റക്കാരായിട്ടുള്ള കുടിയേറ്റക്കാരനായിട്ടുള്ള ഒരു ജർമ്മനിക്കാരനായിട്ടാണ് നമ്മൾ അന്ന് പ്ലേസ് ചെയ്ത് പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് വർക്ക് പലതരത്തിലുള്ള ഈ ബോളിവുഡ് ഡിഷ് ആയിട്ടുള്ളതും അതേപോലെ ഏഷ്യൻ മറ്റ് പല ഷോണറുകളും വർക്കിലേക്ക് കൊണ്ടുവരുന്ന ട്രീറ്റ്മെൻറ്റുകളും വർക്കിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു സ്റ്റൈലാണ് ഫാത്തിയാക്കിങ്ങിൻ്റെ ഫാത്തിയാക്കിൻ്റെ ഫിലിം മേക്കിങ്ങിൽ ഇതുവരെയും പ്രൊഡോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നു മെയിൻ ഫീച്ചറ് പക്ഷേ ഫാത്തിയാക്കിൻ്റെ ഈ ഐ എഫ് എഫ് ഐ ഗോവയിൽ ഫാത്തിയാക്കിൻ്റെ ഈ ഒരു പുതിയ പടം രണ്ടായിരത്തി പത്തൊമ്പതിലെ പടം മാസ്റ്റർ ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ അത് സ്ക്രീൻ ചെയ്തിരുന്നു അപ്പോൾ ആ ആ പടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് ഈ ഗോവൻ ഐ എഫ് എഫ് ഐയുടെ സിനിമകൾ നമ്മൾ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യത്തെ നമുക്ക് ഫാത്തി അക്കിങ്ങിൻ്റെ ഈ പടം സംസാരിക്കാൻ വിചാരിക്കുന്നു ദ ഗോൾഡൻ ഗ്ലൗ എന്ന പേരിലുള്ള ഈ പടം ഈ ഫിലിം തികച്ചും അയാളുടെ ഫാത്തിയാക്കിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന പല ഫീ ഫീച്ചേഴ്സിൽ നിന്നും മാറിയിട്ടുള്ള രീതിയിൽ ഭയങ്കര ആണ് ഒന്ന് ഹെവിലി യൂറോപ്യൻ ആണ് ഉള്ള അയാൾ ഏഷ്യൻ എലിമെന്റ്സ് പലതരത്തിലുള്ള ഏഷ്യൻ എലിമെന്റ്സ് അയാൾ സിനിമയിൽ കൊണ്ടുവന്നിരുന്നതിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തു തന്നെ വേണം പറയാം ഭയങ്കര യൂറോപ്യൻ സ്റ്റൈല് മൂപ്പര് കൊണ്ടുവന്നിട്ടുള്ളൊരു പടമാണത് പക്ഷേ സമയം തന്നെ അത് അങ്ങനെ വരുമ്പോൾ തന്നെ അത് ഭയങ്കര വീണ്ടും ഹാ ഹാംബർഗ് തന്നെയാണ് വീണ്ടും ആ നമ്മുടെ ആ മില്ു എന്ന് പറയുന്നത് ഫത്തേക്കിൻ്റെ സ്ഥിരം മില്യു തന്നെയാണ് അത് ആ ഏഷ്യൻ പല മൈഗ്രേ മൈഗ്രേറ്ററി ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്നതും പാവപ്പെട്ടവരും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഹാംബർഗിൻ്റെ ഹാംബർഗിൻ്റെ ആണ് വീണ്ടും വിഷയമെങ്കിലും ഇത് എഴുപതുകളിലെ ഒരു സീരിയൽ കില്ലറാണ് ഇതിലത്തെ മേജർ ഇതിലെ മെയിൻ കാസ്റ്റ് അല്ലെങ്കിൽ മെയിൻ അയാളെ വെച്ചിട്ട് അയാളുടെ ഒരു പ്രത്യേക ടൈമിനെയാണ് ഈ ഗോൾഡൻ ഗ്ലവ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ കവണന്നിട്ടുള്ളത് അപ്പോൾ ഫ്രീജ് ഹോങ്കേ എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ ഒരു പ്രധാനപ്പെട്ട ടു സ്റ്റോറിയാണ് പിന്നെ അതിൻ്റെ കുറിച്ചൊരു നോവലും വന്നിട്ടുണ്ട് മുമ്പ് അപ്പോൾ അതിനുശേഷം ഈ പത്തിയാറ്റിനത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഫിലിമാക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഈ കഴിഞ്ഞ കാലത്ത് ആക്കുമ്പോൾ ഫാത്തിഅക്കിൻ തന്നെ യൂറോപ്പിൻ്റെ ഒരു വളരെ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ വീണ്ടും കാണിക്കുകയാണ് മുമ്പൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ മുമ്പത്തെ പടങ്ങളിൽ ഏഷ്യൻ സ്റ്റൈൽസിനെ കൊണ്ടുവന്നുകൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് മൈഗ്രേറ്റേഴ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് യൂറോപ്യൻ പ്രശ്നങ്ങളെ മുഴുവൻ എടുത്ത് പുറത്ത് ഒരു ഡയറക്ടറാണ് യൂറോപ്പ് അത്ര ശാന്തമല്ല പുറത്ത് കാണുന്ന പോലെ യൂറോപ്പ് ഉള്ളിൽ നീറുന്ന ഒരു ഒരു ഉള്ളിൽ ഒരുപാട് എന്തൊക്കെയോ പൊട്ടാൻ കാത്തിരിക്കുന്ന ഒരു ഇത് ഒരു പ്രദേശമാണെന്ന് എപ്പോഴും ആളുടെ പടങ്ങളിൽ കാണിച്ചിരുന്നു ഈ പടത്തിൽ ഭയങ്കര യൂറോപ്യൻ സ്റ്റൈലിൽ യൂറോപ്പിൻ്റെ തന്നെ ഒരു ഭീകര ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഒരു ഡാർക്ക് പിരീഡ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മുമ്പ് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്സ് ഹോങ്കെ ആദ്യത്തെ ഒരു ജൂതനായിരുന്നു അയാൾ ഒരു മറ്റേ കോൺസെൻട്രേഷൻ ക്യാമ്പിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് അയാളുടെ അച്ഛനും ഈ മക്കളും ഒക്കെ ഒരു അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു ഇതിലൂടെ കടന്നു പോയി ഒരു വാർ പിരിയഡിന് എൻ്റെ സെക്കൻഡ് ജനറേഷനായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അയാളുടെ ട്രൂ സ്റ്റോറിയിൽ അങ്ങനെയാണ് അപ്പോൾ ഈ പടത്തിലേക്ക് പടം അതിൽ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല ഇതൊരു വാർ സ്റ്റോറി ആയിട്ടല്ല കാണിക്കുന്നത് പക്ഷേ അയാളുടെ ഈ സെവൻ്റീസിൽ അയാൾ നടത്തിയ കില്ലിങ്സും അതിനകത്ത് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോർത്ത് ഡാമിലെ കൂനൻ തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ ഡാർക്ക് ഇമേജസ് ഉണ്ടല്ലോ അതിനെയൊക്കെ ഉപ്പര് ഇതിനകത്ത് വിളിച്ചേർത്തിട്ടുണ്ട് ഈ ഫ്രിഡ്സിനെ ഉണ്ടാക്കുന്നതിൽ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിൽ ഈ ട്രൂ സ്റ്റോറിയിൽ പറയുന്നുണ്ട് പുള്ളി ഒരു പുള്ളിയുടെ ഒരു ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചിട്ടൊക്കെ ഈ ട്രൂ സ്റ്റോറിയിൽ അയാളുടെ അയാളുടെ ഇത് പറയുന്നുണ്ട് ചെറിയൊരു വിക്ക് ഉണ്ടായിരുന്നു ചെറിയൊരു കോങ്കണ്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രമാണ് പക്ഷേ അതിനെ ഇയാൾ കൊണ്ടുപോയി ഈ നോർത്ത് ഡാമിലെ കൂനൻ പോലുള്ള ഡാർക്ക് പീരീഡ്സിനെ അതായത് ശരിക്കും യൂറോപ്പിൻ്റെ മുമ്പത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് റെഫറൻസിൽ കിടന്ന് വരാവുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ മേക്കിംഗ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ആ ക്യാരക്ടറിൻ്റെ ആ സീരിയൽ കില്ലിങ് ബേസിക്കലി സെക്ഷുവാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സീരിയൽ കില്ലിങ്സ് ആണ് പ്രധാനമായിട്ടും പ്രോസ്റ്റ്യൂട്ട്സിനെ പിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഡ്രഗ് അഡിക്സോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ പിക്ക് ചെയ്യുന്നു വീട്ടിൽ കൊണ്ടുവരുന്നു കില്ലെയ്യുന്നു വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അറ്റിക്കിൽ അത് കൊന്നതിന് ശേഷം വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി സൂക്ഷിക്കുന്നു അത് ഇനിയാണ് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഭാഗം വരുന്നത് ഇയാൾ എപ്പോഴും തൊട്ട് താഴെ താമസിക്കുന്ന ഒരു മറ്റേ ഗ്രീക്കുകാരെയാണ് ഇയാളെപ്പോഴും ഈ നാറ്റത്തിന് കുറ്റപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെ ഭയങ്കര ആ ഗ്രീക്കുകാരുടെ അവർ അവർ അവരുപയോഗിക്കുന്ന മീറ്റ് അവരുപയോഗിക്കുന്ന ഈ വെളുത്തുള്ളി ഇതിനെയൊക്കെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നാറ്റം കാരണം എപ്പോഴും ഒരു നാറ്റം അവിടെ ഉണ്ടാവും കാരണം ഈ പുള്ളിയുടെ വീട്ടിലോ അങ്ങനെ ആ ഒരു ആ ഒരു സിനിമ ആ ഒരു മൊത്തം പശ്ചാത്തലത്തെ ഡാർക്ക് പീരീഡിനെ കാണിക്കുന്ന ഒരു സിനിമയാണ് ഫാത്തിയാക്കിൻ്റെ അത് ഗോൾഡൻ ഗ്ലൗ ഏറ്റവും പുതിയ പടമാണ് അത് ഇതുവരെയും ഐ എഫ് എഫ് കെ അവരുടെ വേൾഡ് സിനിമ അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ മിക്കവാറും

അത് ഭയങ്കര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേബ് ഒരു ഫേബിള് പോലെ ഇപ്പോൾ അതിന് ഇവർ വിളിക്കുന്ന ഈ ശേസലാട്ട് അതായത് ഈ അറേബ്യൻ നൈറ്റ് സ്റ്റൈൽ എന്നൊക്കെയുള്ള രീതിയിലാണ് കാരണം കൊച്ചു കൊച്ചു കഥകളാണ് ഓരോ കഥകളും കഥകളല്ല അത് പക്ഷേ അത് ഏറ്റവും രസം ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുന്നില്ല അത് അങ്ങനെ അത് ഒറ്റ സീനായിരിക്കും ഒരു ഒരു ഒറ്റ മൊമെൻ്റ് ആയിരിക്കും അങ്ങനെ പല 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 സെഗ്മെൻറ്റ്സ് ഇങ്ങനെ വന്നു പോവാണ് പക്ഷേ അത് തുടങ്ങി അവസാനിക്കുന്ന നമ്മളറിയത്തില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒച്ചങ്ങനെ അത് നമ്മളിവിടെ കേരളത്തിലൊക്കെ പണ്ട് കുറേ ആൾക്കാർ കളിക്കാറുള്ളൊരു ഒരു ഒരു കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു സാധനമാണ് ഈ ഞാനൊരു മനുഷ്യനെ കണ്ടു ആ മനുഷ്യൻ്റെ ഷർട്ടിൻ്റെ നിറം എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കളി കളിക്കുന്നത് അപ്പോൾ ശരിക്കും അത് ഒരു സ്വീഡിഷ് ഒരു പെൺകുട്ടി അതിങ്ങനെ ഞാനൊരു മനുഷ്യനെ കണ്ടു എന്നുള്ള ഇത് പറഞ്ഞു തുടങ്ങും പറഞ്ഞു തുടങ്ങുമ്പോൾ അയാൾ ആ സമയത്ത് എവിടെയായിരുന്നു അയാൾ സ്ട്രീറ്റിൽ എന്തോ ഒരു സാധനത്തിൽ സ്റ്റാൻഡേർഡായിരുന്നു അവിടുന്ന് തുടങ്ങി അങ്ങനെ തുടങ്ങി ആ ഒരൊറ്റ സീൻ കഴിയുമ്പോഴേക്കും അടുത്തതിലേക്ക് വരും അത് പിന്നെ എപ്പോഴും തുടർച്ചയായിട്ടില്ല ഇടയിൽ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അതിനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെറേറ്റീവ് ആണ് അതായത് ഈ ശരിക്കും എല്ലാ തരത്തിലുള്ള ഫോമിൽ വൻ പരീക്ഷണം ഒരേ സമയം ഈ ഒരു ഫേ ഫേബിളിൻ്റെ സ്റ്റൈലിൽ ബിൽഡ് ചെയ്യുകയും അതേസമയം ഈ ഹ്യൂമൻ ആ ഒരു എൻഡ്ലെസ്നെസ് എന്ന് പറയുന്ന എല്ലാ ഹ്യൂമൻ ആയിട്ടുള്ള എല്ലാ ക്രൈസിൻ്റെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു പ്രീ പല സീനുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രീസ്റ്റ് അതിൽ ഒരു ഒരു അസല സാധനം ഒരു പ്രീസ്റ്റ് അയാളുടെ ഫെയ്ത്ത് നഷ്ടപ്പെടുകയാണ് അയാൾ കാണാൻ പോകുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവാണ് അത് വന്ന് വാതിൽ തട്ടി സൈക്കോളജിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ് പറഞ്ഞു ഇയാൾ പറഞ്ഞു എൻ്റെ ഫെയ്ത്ത് എൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഉറക്കു പറയുമ്പോൾ ഈ അസിസ്റ്റൻ്റ് പറയുന്നത് സൈക്കോളജിസ്റ്റിൻ്റെ അസിസ്റ്റന്റ് പറയുന്നത് ഞങ്ങൾ അടയ്ക്കാൻ പോകുകയാണെന്ന് പറഞ്ഞത് ടൈമായി ഞങ്ങൾ അടയ്ക്കാൻ പോകുകയാണ് അത് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ഈ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പഴൊക്കെ ഈ ഈ സ്ത്രീ പറയുന്നത് ഞങ്ങൾ അടയ്ക്കാൻ പോകുകയാണെന്ന് പിന്നീട് അപ്പുറത്ത് അവിടുന്ന് സൈക്കോളജിസ്റ്റ് വരുന്നു രണ്ടുപേരും കൂടിയിട്ട് അയാളെ പുറത്താക്കുന്ന വാതിലടയ്ക്കുന്ന ഇതാണ് ഒരു സീൻ ഇത്തിങ്ങനെ ഭയങ്കര തിയേറ്ററിൻ്റെ ഒരുപാട് സാധ്യതകളെയും ഒക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് പല ഹ്യൂമൻ എൻഡ്ലെസ് ആയിട്ടുള്ള എല്ലാ ഈ പറഞ്ഞ പോലെ എനർജി ഡൈ ചെയ്യില്ലയെന്നോ അതേപോലെ ഒരു നമ്മുടെ ഇവിടെയുള്ള എനർജികളൊന്നും ഡൈ ചെയ്യില്ല അത് എൻലെസ് ആണ് അങ്ങനെയൊക്കെയുള്ള ഐഡിയാസും അങ്ങനെയുള്ള രീതിയിലൊരു ഇത് വർക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണ് എബൌട്ട് എൻഡെസ്നെസ് അത് എന്തായാലും മിക്കവാറും ഈ പറഞ്ഞപോലെ ഐ എഫ് എഫ് കെയിലും കാണാൻ കാണാൻ സാധ്യതയുണ്ട് അതും മിസ്സാക്കരുത് Vilket då? Allt. Allt. Allt är fantastiskt. Ja, ja. Vad ska man göra när man har förlorat sin tro? നമ്മൾ ഇതേപോലെ നോക്കിയ മറ്റൊരു ഫിലിം മേക്കർ ഉണ്ട് നമ്മൾ മുമ്പത്തെ എപ്പിസോഡ് ലാവ് ഡയസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ലോ ഫിലിംസിനെ കുറിച്ചിട്ട് നമ്മളൊരു ഒരു മൂന്ന് നാല് എപ്പിസോഡ്സ് എത്തിയിരുന്നു സ്ലോ 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 സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് അതിലൊരു പ്രധാനിയാണ് ലാവ് ഡയസ് ലാവ് ഡയസ് ഫിലിപ്പിനോ ഏഷ്യനാണ് ഫുൾ ലാവ് ഡയസിൻ്റെ പുതിയ പടം ടു തൗസൻഡ് നയൻറ്റീൻ പടം ഐ എഫ് ഐയിലുണ്ടായിരുന്നു അത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുമ്പ് നോക്കിയിരുന്നു ഈ എല്ലാവരും സെമിക്യൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ മിക്ക എന്ന് പറഞ്ഞാൽ എല്ലാവില്ല പക്ഷേ മെയിൻ ഫീച്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫീച്ചറാണ് അത് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഗുണം എന്താണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പ്രേക്ഷകനിൽ നിന്ന് ഒരു എലിയനേഷൻ സൃഷ്ടിക്കും കളറ് ആകുമ്പോൾ കളറ് വന്ന വരുന്നതോടൊരു എലിനേഷന് വേണ്ടിയിട്ടുള്ള നെറേറ്റീവിലെ എലിമിനേഷന് വേണ്ടിയിട്ടുള്ള വൺ ഫോമുകളുടെ അന്വേഷണം നടത്തേണ്ടി വന്നിട്ടില്ലെന്നാണ് പറയുക കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അകന്ന് നിൽക്കുന്നതാണ് ഒരു ഹാളിൽ കയറിയിട്ട് നമ്മൾ ഇരുട്ടിലിരുന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കഥയാണെന്ന് നമ്മൾ നമ്മളിന്നും അകന്ന് നിൽക്കുന്നതാണ് മറ്റ് എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് അതിനൊരു എലിനേഷൻ കിട്ടുമ്പോൾ വളരെ ഈസി ആയിട്ട് റിയലീസത്തിനെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും റിയലിസം തന്നെ ഏറ്റവും വലിയൊരു ക്രൈസിസ് സിനിമയിൽ നേരിട്ടത് ഈ കളർ വന്നതോടിയിട്ടാണ് ഈ അതുവരെ ന്യൂ റിയലിസ്റ്റുകളും ഈ എല്ലാ പലതരത്തിലുള്ള റിയലിസ്റ്റുകൾ വൻ തോതിൽ ആയിട്ട് പോയിരുന്ന ഒരു സമയത്തിൻ്റെ അവസാനത്തിലാണ് ഈ ന്യൂ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് തന്നെ എൻ്റാവുന്നതിനൊരു കാരണമായിട്ടും പറയപ്പെടുന്നത് ഈ കളറ് വന്നപ്പോഴാണ് കളർ വരുന്നവരോടീട്ടാണ് ഇവരൊക്കെ ക്രൈസിസിൽ പെടുന്നത് ന്യൂ ന്യൂ റിലിസ്റ്റുകൾ മുഴുവൻ തന്നെ അവർ ടെക്നിക്കുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നേരിടുകയും കാരണം കളറിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം അതേപോലെ ഇപ്പോൾ ലവ് ഡൈസ് ഇതിലിപ്പോൾ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അൾട്രാ റിയലീസമാണ് നമ്മൾ മുമ്പേ സംസാരിച്ചിരുന്നത് പുളിയുടെ അൾട്രാ റിലീസമാണ് പുള്ളിയുടെ ഫീച്ചർ അപ്പോൾ ഇതിനക ഇതിനകത്ത് ഭയങ്കര ആയിട്ടുള്ള സീനുകൾ ഡോക്യുമെൻറ്റേഷൻ്റെ അടുത്ത് നിൽക്കുന്ന സ്റ്റൈലിലുള്ള ആണ് അതായത് ഡോക്യുമെൻറ്റേഷൻ്റെ അടുത്തല്ല ഡോക്യുമെൻറ്റേഷൻ ഹൈ ഹൈപ്പർ ഡോക്യുമെൻറ്റേഷൻ ആ സ്റ്റൈലിലാണ് പോകുന്നത് ഒരു ഫിലിപ്പിനോ പ്രസിഡൻ്റ് ഇരുന്ന് അയാളുടെ കത്ത് അയാളുടെ അയാൾ വായിക്കാൻ പോകുന്ന പ്രസംഗം തയ്യാറാക്കാൻ അയാൾ പ്രസംഗം തയ്യാറാക്കുന്ന രണ്ട് അസിസ്റ്റൻസ് ഇരുന്ന് വായിച്ചു കൊടുക്കുന്ന സീൻ മൊത്തം നമ്മളിരുന്ന് കാണേണ്ടി വരും ഏഹ് അയാളത് വായിക്കുന്നത് ഓരോ വാക്കിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും വായിച്ച അപ്പോൾ നമുക്ക് പലതും ഓർമ്മ വരും മോഡിനേക്ക് ഓർമ്മ വരും എങ്ങനെയാണ് ഈ ഓരോരുത്തർ ഇത് ചെയ്യുന്നത് ഈ ഡെലിവറി ചെയ്ത് പിന്നെ ലാവിഡൈസിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇന്നത്തെ എനിക്ക് പോകുന്നത് ലോകത്തിൽ തന്നെ പൊളിറ്റിക്കൽ ഫിലിം മേക്കേഴ്സിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫിലിം മേക്കറാണ് പൊളിറ്റിക്സ് വളരെ ഹൈ എൻഡിൽ പ്ലേസ് ചെയ്യുന്ന ഈ കഥ അത് അതിഭീരമാണ് ഇത് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം ശേഷം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്പേസിലാണ് ഇട്ടിരിക്കുന്നത് സൺലൈറ്റ് വരാത്ത ലോകമാണ് കാരണം എന്തോ ഒരു വോൾക്കാനോ ഇറപ്ഷൻ മറ്റൊക്കെ കഴിഞ്ഞിട്ട് സൺലൈറ്റ് എത്താത്ത ഒരു ലോകം രാജ്യങ്ങൾ മുഴുവൻ തന്നെ വൻ മാഫിയയും പലരും പിടിച്ചടക്കി കഴിഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെയാണ് ഇയാൾ ചിത്രീകരിക്കുന്നത് ഭയങ്കര ഹൈപ്പർ റിയാലിസത്തിലൂടെയും ഹൈപ്പർ ഡോക്യുമെൻ്ററി സ്റ്റൈലിലും നീണ്ട ഇത് സാധാരണ നിലയ്ക്ക് ലവ്ഡേസിൻ്റെ സിനിമ എട്ട് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെയാണ് ഇത്തവണ നാലര മണിക്കൂറേ ഉള്ളൂ അതും ഒരു ഫീച്ചറാണ് ലവ്ഡേസിൻ്റെ അപ്പോൾ നാലര മണിക്കൂർ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സിനിമ കണ്ടിറങ്ങാൻ പറ്റാവുന്ന ഒരു സാധ്യത അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമയായിരുന്നു ലാവഡൈസിന്റെ ദ ഹാൾട്ട്

സ്റ്റണ് ചെയ്തൊരു പടമായിരുന്നു ഷോപ്പ് ലിഫ്റ്റേഴ്സ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഈ അതിനെക്കുറിച്ച് നമ്മൾ ഇതിൽ ഒരു കുറേ ഒരു എപ്പിസോഡ് മൊത്തം എടുത്തതാണ് ഷോപ്പ് ലിഫ്റ്റേഴ്സ് എന്ന ആ മൂവി ജാപ്പനീസ് മൂവി വളരെ ഞെട്ടിപ്പിച്ച ഫാമിലി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലോക സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു കഴിഞ്ഞ വർഷം കണ്ടതാണ് അപ്പോൾ ജാപ്പനീസ് ഫിലിമായിരുന്നു ഏഷ്യൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ഐഡിയേനെയൊക്കെ എടുത്തിട്ടുള്ള ആ പടം അത് ഇത്തവണത്തെ ഐ എഫ് എഫ് ഐയിലെ മെയിൻ ഫീച്ചർ ഈ പാലായനങ്ങളും അങ്ങനത്തെ പൊളിറ്റിക്കൽ സംഭവങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഫാമിലി ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ആസ്പെക്റ്റ് ഉണ്ട് ഫീ മൊത്തത്തിൽ കാണാൻ പറ്റുന്നു ഫാമിലി സബ്ജെക്ട്സ് ആയിരുന്നു ഒരുപാടുണ്ടായിരുന്നത് ഫാമിലി പലതരത്തിലുള്ള ഫാമിലിന് അപ്പോൾ അത് സിനിമയിലുള്ളൊരു വലിയൊരു മാറ്റം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതേപോലെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെർണർ ഹെർസോഗ് എന്ന ജർമ്മൻ ഫിലിം മേക്കർ അത് ഈ സി അയാൾ ജാപ്പാനിൽ പോയിട്ടൊരു ഫാമിലി ദ ഫാമിലി റൊമാൻസ് എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുകയാണ് ജാപ്പനീസിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിനകത്ത് ആ പടം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പടമായിട്ട് ഹെർസോഗിൻ്റെ ഐ എഫ് എഫ് ഐയിൽ ഉണ്ടായിരുന്നു അതിന് ആ പടത്തിൻ്റെ അകത്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ജാപ്പാനിലെ അതായത് യൂറോപ്യൻസ് എപ്പോഴും മഹത്തായിട്ട് കരുതുന്ന ഒന്നാണ് ഏഷ്യൻ ഫാമിലി ഏഷ്യൻ ഫാമിലി വാല്യൂ ഏഷ്യൻ ഫാമിലി സിസ്റ്റം അല്ല മഹത്തായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് പൊതുവെ ആൾക്കാർ അതിനെ പ്രകീർത്തിക്കുന്നത് ഏഷ്യൻ ഫാമിലി യൂറോപ്യൻസിന് ഫാമിലി സിസ്റ്റം ഇല്ല ഫാമിലി ഇല്ല അവർ ഫാമിലി വാല്യൂസ് ഇല്ല അവരൊക്കെ അനാർക്കി അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ കക്ഷി ഇവരൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആ ഇതൊന്നും വ്യത്യസ്തമായിട്ട് അല്ല അങ്ങനെയുള്ള ഒരു സംഭവം അങ്ങനെ ഒരു ഇതുണ്ട് ഏഷ്യൻ ഫാമിലി യൂറോപ്യൻ ഫാമിലി എന്നുള്ളത് അതുകൊണ്ട് വരുന്ന രസോഗ വന്നിട്ട് ഈ മറ്റേ ജപ്പാനിൽ വന്നിട്ട് ജാപ്പാനീസിൽ ഫാമിലിനെ കുറിച്ച് സിനിമ എടുക്കണം പക്ഷേ ഈ ഫാമിലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി വലിയൊരു ഇൻഡസ്ട്രിയാണ് അവിടെ വൺ ഇൻഡസ്ട്രി നിങ്ങൾക്ക് ഹയർ ചെയ്യാം അച്ഛനെ ഹയർ ചെയ്യാം അതായത് ഒരു സിംഗിൾ മദർ ഒരു പതിനഞ്ച് വയസ്സായ മോള് പെട്ടെന്ന് ഭയങ്കര പ്രശ്നം വന്നു ഞാൻ സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു കാര്യം ചെയ്യും അവൻ ആ അവൾക്ക് അച്ഛനെ കാണിക്കണം ആരച്ചൻ അവർ അച്ഛനെ ഹയർ ചെയ്യുന്നു ഇൻഡസ്ട്രി റെഡിയാണ് ഫാമിലി ഇൻഡസ്ട്രി അച്ഛൻ നിങ്ങൾക്ക് ഹയർ ചെയ്തു വരും അച്ഛൻ ഹയർ ചെയ്യുന്നു അച്ഛനായിട്ട് പ്ലാൻ ചെയ്യുന്നു അച്ഛൻ ഈ കുട്ടീനെ സ്കൂളിൽ പോയി കാണുന്നു ആദ്യം ഞാനാണ് നിൻ്റെ അച്ഛൻ അങ്ങനെ അത് അങ്ങനെ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നു ആ കുട്ടി വൈകത്ത് വീഴുന്നു അല്ലെങ്കിൽ വീഴുമായി എങ്ങനെയായാലും അത് അത് വീണോ വീണില്ലോ എന്നുള്ളതല്ല വിഷയം ഈ നിലയ്ക്ക് മൂവ് സിനിമയാണ് അത് ഇങ്ങനെ ഉണ്ടാക്കി അത് അവസാനം വേണമെങ്കിൽ അവസാനം തീരുമാനിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊരു ക്രൈസിസ് പോയിന്റ് എത്തി ഈ അച്ഛനും പറഞ്ഞു ഇനി ഈ അച്ഛനായിട്ട് ഹയർ ചെയ്യപ്പെട്ട ആളും പറയുന്നു ഇത് എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് ഇമോഷണൽ ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വഴി അപ്പം നമുക്കെന്ന ഒരു ഷാവ് പെട്ടി ഓർഡർ ചെയ്ത് മരിച്ചു കിടക്കുക അതൊരു റെഡിയാണ് ഒരു അതിനുള്ള സിസ്റ്റമൊക്കെ അവർക്ക് റെഡിയാക്കി കൊടുക്കാം ശ്വസിച്ചു തന്നെ അത്യാവശ്യം പക്ഷേ അഭിനയിച്ചുകൊണ്ട് മരിച്ചൊരു മരണ റിച്വലൊക്കെ നടത്തി അത് റിമൂവ് ചെയ്ത് ആളെ മാറ്റുന്നു ഏ അച്ഛൻ ഇല്ല ഈ നിലയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി ഈസ്റ്റേൺ ഫാമിലി വാല്യൂസ് ഈസ്റ്റേൺ ഫാമിലി നോംസ് ഇതെങ്ങനെയാണ് ഒരു വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ഒരു ബിസിനസ് ഏരിയ ഒരു സർവീസ് പ്രൊവൈഡർ ആയിട്ടും ആ സർവീസ് സെക്ടറായിട്ട് ജപ്പാനിൽ വളർന്ന് അത് റിയലിസ്റ്റിക് ആണോ ഡോക്യുമെൻ്ററി ആണോ എന്നുള്ളതിനെക്കുറിച്ചല്ല പറയുന്നത് അതൊരു ഫിക്ഷനാണ് പക്ഷേ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു ആ ജാപ്പനീസ് ഈ അനിപ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന് തേടി പത്രക്കാർക്ക് നടക്കുക അത് അതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ആ പടത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്ലേസ് ചെയ്തത് ഈസ്റ്റേൺ ഫാമിലി എന്ന് പറയുന്ന ഐഡിയനെ തന്നെ ഭയങ്കര വെസ്റ്റേൺ ഈ എന്താ പറയുക ഈ ക്യാപിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറി ഇൻഡസ്ട്രി ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് വളരെ അതിൽ ഹെർസോ വളരെ ചെറിയൊരു പടമാണ് ശരിക്കും ഹെർസോഗാണെങ്കിൽ ക്യാമറ ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ ക്രൂ ചെറിയ ഇതായിട്ട് ചെയ്തിട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്ക് അതും ഒരു ഡോക്യുമെൻറ്റേഷൻ പാട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ ഫാമിലി റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം അതും മിക്കവാറും ഐ എഫ് എഫ് കെയിൽ ഉണ്ടാകും ഹെർസോഗ് ഐ എഫ് എഫ് കെ മല്ലു മല്ലു ഒരു ഹീറോ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും പക്ഷേ എങ്ങനെ അത് എടുക്കും ഇയാളുടെ ഈ യൂറോപ്യൻ പടങ്ങൾക്ക് വ്യത്യസ്തമായിട്ടൊരു ജാപ്പനീസ് പടം എങ്ങനെയാണ് ഹെർസോഗിൻ്റെ ഒരു ജാപ്പനീസ് പടത്തെ എങ്ങനെ മല്ലു ഓഡിയൻസ് എടുക്കും എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കേണ്ടത് ってし僕自身も毎日いろんな人を演じなきゃいけなくてま,まず私の会社ファミリーロマンなんですけどインディン・パノラマインディン・パノラマで「そば」らカリーの അത് എക്കാലത്തും പരിതാപകരാണ് കുറച്ച് കാലങ്ങളായിട്ട് വളരെ മോശം സ്ഥലമാണ് ഏറ്റവും നല്ല ഇന്ത്യൻ സെക്ഷൻ ഇന്ത്യൻ ഫിലിംസ് ഷോക്കേസ് ചെയ്യപ്പെടുന്നത് മാമി എന്ന ഫെസ്റ്റിവലാണ് അത് ബോംബെയിലെ മാമി എന്ന ഫെസ്റ്റിവലാണ് അത് അതിലെ ഏറ്റവും ഒരു കോൺട്രിഡിക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബോംബെയിലെ തന്നെ ഏറ്റവും വലിയ ബോളിവുഡ് കം പ്രൊഡക്ഷൻ കമ്പനിയാണ് മാമീനെ സ്പോൺസർ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന മാമി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഇൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് സിനിമ മാത്രമേ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ ഒരൊറ്റ ബോളിവുഡ് പടം പടം പോലും അവർ എടുത്തതിനകത്ത് വയ്ക്കത്തില്ല കാരണം അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഒരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി സ്പോൺസർ ചെയ്യുന്ന ഈ മാമിക്ക് കാണിക്കാവുന്ന ഒരു ജെൻറ്റിൽനെസ് പോലും ഈ നമ്മുടെ ഐ എഫ് എഫ് ഐക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഐ എഫ് എഫ് കെനെ കുറിച്ച് കഴിഞ്ഞവിടെ സംസാരിച്ച ഐ എഫ് എഫ് കെക്കോ കഴിയുന്നില്ല ഗവൺമെൻറ് ബോഡിക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു സോഷ്യൽ പ്രോബ്ലമാണ് എങ്ങനെയാണ് പല പല ഫോഴ്സസ് എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിൽ ഇതുകളും അക്കാഡമിക് സാധനങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഇൻഡസ്ട്രി ആയിരിക്കും കുറച്ചും കൂടി ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് എന്നുള്ള രീതിയിൽ തോന്നും അപ്പോൾ ഇന്ത്യൻ പടങ്ങൾ പൊതുവേ വളരെ വീക്കായിരുന്നു പിന്നെ മലയാള സിനിമയെ സംബന്ധിച്ചോളം മനോജ് ഖാനയുടെ കെഞ്ചിറ എന്ന പടം ആണ് പൊതുവേ ഒരു അപ്പീലുണ്ടാക്കിയ ഒരു പടം അതിൽ ഈ ട്രൈബൽസിൻ്റെ അഭിനയം ട്രൈബൽസ് തന്നെ അഭിനയിച്ചിട്ടുള്ള മൊമെൻറ്റ് അതിൽ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഭാഷയുടെ ഉപയോഗം ട്രൈബൽ ലാംഗ്വേജിൻ്റെ ഉപയോഗം ഈ രീതിയിൽ മനോജ് കാനയുടെ കെഞ്ചിറ ശരിക്കും ഒരു അവിടെ ഒരു പലരടി ശ്രദ്ധ പിടിച്ചു പറ്റി അതിനകത്തും ഈ പറഞ്ഞ പോലെ ഒരു റേപ്പ് അത് അത്തരം ഒരു ഒരു ഭയങ്കര ഒരു ക്രീം ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആ ഒരു രീതിയിലുള്ള ഒരു പ്ലോട്ട് മേക്കിംഗ് പ്ലോട്ട് മേക്കിങ്ങിൻ്റെ ഒരു ഹെവിനെസ് ഉണ്ടെങ്കിലും കെഞ്ചിറ ആയിരിക്കും ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ നിന്നും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ആ ഒരു ക്രിട്ടിക്കൽ അ കിട്ടിയ ഒരു പടം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഐ എഫ് ഐ എഫ് എഫ് കെയിൽ കെഞ്ചിറയുണ്ട് അതേപോലെ ഇന്ത്യൻ സിനിമകൾ ഐ എഫ് എഫ് കെയുടെ സ്ഥിതിയും വളരെ മോശമാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ സിനിമകളൊന്നും തന്നെ ആയിക്കൊല്ലം ലോകം മുഴുവനും പ്ലേസ് ചെയ്യപ്പെട്ടതും അതെല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പ്ലേസ് ചെയ്യപ്പെട്ടതും ഇന്ത്യൻ സിനിമകളോ മലയാള സിനിമകളോ ഐ എഫ് എഫ് കെയിൽ ഇത്തവണയും നമുക്ക് കാണാൻ കഴിയില്ല എല്ലാം തിയേറ്ററിലൊക്കെ വന്ന് ഓടിയ മലയാള സിനിമകളും വളരെ വളരെ തീരെ ശ്രദ്ധ കിട്ടാത്ത കുറേ ഇന്ത്യൻ സിനിമകളുടെ സെലക്ഷൻ ലിസ്റ്റുമാണ് നമ്മൾക്ക് അതിന് മുമ്പിലുള്ളത് പക്ഷേ ഐ എഫ് എഫ് കെയുടെ വേൾഡ് സിനിമ എന്തായാലും സ്വാഭാവികമായിട്ടും അത് നന്നായിരിക്കും എന്ന് തന്നെയാണ് അതൊരു അനൗൺസ് ചെയ്തിട്ടില്ല അനൗൺസ് ചെയ്യുമ്പോൾ അത് ഈ സിനിമകളൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം